നമ്മുടെ അടുത്ത ഡിഷ് ഇറച്ചി കേക്കാണ്. അതും മുട്ടയുടെ പരിപാടിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുക്കില്ലാത്ത കഷായം ഇല്ല എന്ന് പറഞ്ഞ പോലെ കോഴിക്കോടുകാർക്ക് മുട്ട ഇല്ലാത്ത ഒരു വിഭവവും ഇല്ല. അതിനും അതും മെയിൻ മുട്ടയാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ ഇത് ഇന്നത്തെ ഇറച്ചി കേക്ക് ഉണ്ടാക്കുന്നത് ബീഫ് വെച്ചിട്ടാണ്. ഇതുപോലെ ചിക്കൻ വെച്ചിട്ടുണ്ടാക്കാം, മട്ടൺ വെച്ചിട്ടുണ്ടാക്കാം, ബീഫ് വെച്ചിട്ടും ഉണ്ടാക്കാം അല്ലേ? ഏത് മീറ്റ് വെച്ചിട്ട് വേണമെങ്കിലും ഇറച്ചി കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇറച്ചി റെഡിയാക്കി വെച്ചേക്കാണ്. ഇതിപ്പോൾ 1/2 കിലോ ബീഫാണ് ഈ ഇറച്ചി കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. 1/2 കിലോ ബീഫ് അതിൻ്റെ എല്ലൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഗരം മസാല, ഈ ചെറിയ സ്പൂണിലാണ്, ടീസ്പൂണിൻ്റെ അത്ര പോലും വലിപ്പമില്ല, ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഗരം മസാല ഇട്ടു, 1 സ്പ�ൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പിട്ടോ, ഉപ്പിട്ടു, വേറെന്തെങ്കിലും ഇല്ല. അപ്പം മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇട്ടിട്ട് 5 വിസിൽ കേൾക്കുന്നവരെ തീ കൊടുക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ട് അത് തണുക്കുന്നവരെ കാത്തിരിക്കുക. ആ തണുത്തതിന് ശേഷം വെള്ളമില്ലാതെ എടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് മിൻസ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മസാല ഉണ്ടാക്കിയിട്ട് എല്ലാത്തിനും ഈ കോഴിക്കോട് ഉണ്ടാക്കുന്ന സകല പലഹാരങ്ങൾക്കും ആദ്യം മസാല ഉണ്ടാക്കിയിട്ട് തുടങ്ങണം. കൊത്തി എരിഞ്ഞ സവാളയാണ്. ഇതിപ്പോ എത്ര സവാള ഉണ്ട്? 1 സവാള. അതിനകത്തേക്ക് കൊത്തി എരിഞ്ഞ സവാള, 1 വലിയ സവാള, 1 7 പച്ചമുളക്, പിന്നെ ചെറുതായിട്ട് 10-12 ചീരി വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചത്, പിന്നെ 1 വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ കറിവേപ്പില. എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത, എന്ന് വെച്ചാൽ നേരത്തെ നീളത്തിനരിഞ്ഞ സവാളയായിരുന്നു, ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തി അരിഞ്ഞ സവാള 1 എണ്ണം. അതിനുശേഷം 7 പച്ചമുളക്, അതൊന്ന് വാടി വന്നപ്പോഴേക്കും 7 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചത്, അത് 10-12 ചീരി വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ കറിവേപ്പിലയിട്ടു, ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പിലയിട്ടു. ഇനി ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത് പൊടികളാണ് അല്ലേ? അപ്പൊ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പിന്നെ ജീരകപ്പൊടി അല്ലേ, പെരിഞ്ജീരകത്തിന്റെ പൊടി 1/2 ടീസ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഗരം മസാല, ബീഫ് ഇതിന്റെ കൂടെ ഇടാം. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ബീഫും ഇടാൻ പോവാണ്. ബീഫ് ഒന്നുമില്ല, ബീഫിന്റെ എല്ല് മുഴുവൻ മാറ്റി നന്നായിട്ട് ക്ലീൻ ചെയ്ത ബീഫ് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട്, ചില അതിന്റെ ബീഫിന്റെ മുറ്റനുസരിച്ചാണ്, ചില ബീഫാണെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് 5 വിസിൽ വരുന്നവരെ ഇതിനകത്ത് ഇടേണ്ട സാധനങ്ങൾ മറക്കരുത്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്. അതിനുശേഷം വേവിച്ചെടുത്ത് അതിൻ്റെ വെള്ളം മാറ്റിയതിന് ശേഷം ഒരു മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഇതുപോലെ നാര് പോലെ വരും. ഇത് വേണമെങ്കിൽ കഴിച്ചു നോക്കാനും പറ്റും, നന്നായിട്ട് വെന്താണ്. ഇനി ഇതും ഇതിനകത്തേക്ക് ഇറച്ചി ഇട്ട് കഴിഞ്ഞ ശേഷം ഒരല്പം മല്ലിയില, കുറച്ച് പൊതിനയില അല്ലേ, കുറച്ച് മല്ലിയില, കുറച്ച് പൊതിനയില. ഇതിന്റെ മണം കേട്ടിട്ട് ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല. എന്തായാലും ഇതിപ്പോ മസാല റെഡി ആയിട്ടുണ്ട്, നമ്മളെ മസാല റെഡി ആയി, എന്നാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം വെറുതെ അത് ആ മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയും ഉപ്പൂടെ ഇട്ടിട്ട് ഈ പുഴുങ്ങിയെടുത്തപ്പോൾ തന്നെ അതിന് നല്ല ടേസ്റ്റ് ആയിരുന്നു. സൂപ്പറാ. ഈ ഇറച്ചി മസാലയാണ് ഇനി കേക്ക് ആക്കി എടുക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. അതിന്റെ സീക്രട്ട് മുട്ടയായിരിക്കും അല്ലേ? അപ്പോൾ മുട്ട നന്നായി അടിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ എഗ് ബീറ്റർ കൊണ്ടാണ്, 6 മുട്ട ഉള്ളത് കൊണ്ട് എഗ് ബീറ്റർ കൊണ്ടാണ് അടിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ എഗ് ബീറ്റർ വീട്ടിലില്ലെങ്കിലും കുഴപ്പമില്ല, വെറുതെ സ്പൂൺ കൊണ്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. ഇതിനേക്കാളും കുറച്ചുകൂടെ സമയം എടുക്കുമെന്നുള്ളൂ, ഇത്രയും പെട്ടെന്ന് കഴിയില്ല. കുറച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക, നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. ഇപ്പം നമ്മൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് പതപ്പിച്ച് വെച്ചേക്കാണ്. അതുപോലെ തന്നെ നല്ല രുചികരമായ മസാല റെഡിയാണ്.
സാധാരണ കേക്ക് ഉണ്ടാക്കി എടുക്കുന്നത് ഓവനകത്താണ്, പക്ഷെ ഇത് സാധാരണക്കാരുടെ ഡിഷാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് ഈ ഗ്യാസ് സ്റ്റൗവിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും, ഓവൻ ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റും. ആ തരത്തിലുള്ള സ്പെഷ്യൽ കേക്ക് ആണ്. ഇനി ഈ സ്റ്റൗ ഇല്ലെങ്കിലും പേടിക്കേണ്ട, ചെറിയ കനലിലിട്ട് ഇത് വേവിച്ചെടുക്കാൻ പറ്റും അല്ലേ. നമ്മൾ വെക്കുന്ന പാത്രം അത് ഇപ്പൊ നോൺ സ്റ്റിക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നോൺ സ്റ്റിക്ക് തന്നെ വേണമെന്നില്ല, അലൂമിനിയം പാത്രത്തിലായാലും കുഴപ്പമില്ല. എണ്ണ കുറച്ച് മതി. ഇതിന്റെ അടിയിൽ കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടി ഇത് ഒഴിച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക, മുകൾ ഭാഗം ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സിം ആക്കുക. ഇപ്പൊ വളരെ ചെറിയ തീയാണ്, കണ്ടാ മനസ്സിലാവും. വളരെ ചെറിയ തീയിലേക്ക് ഇത് വെച്ച് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായി നന്നായിട്ട് വെന്ത് വരും. ബി വെരി കെയർഫുൾ. 10 മിനിറ്റാണ് സമയം തന്നേക്കുന്നത്. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കട്ടിയായി അതിൻ്റെ കളറൊക്കെ മാറി വരും. പിന്നെ തണുക്കുന്നിടം വരെ കാത്തിരിക്കുക. തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് ആവശ്യാനുസരണം കട്ട് ചെയ്ത് ഉപയോഗിക്കാം, കേക്ക് പോലെ, സാധാ കേക്ക് പോലെ. അപ്പോൾ നേരത്തെ ഞാൻ 10 മിനിറ്റാണ് പറഞ്ഞിട്ട് പോയത്, പക്ഷേ 10 മിനിറ്റ് കഴിഞ്ഞ് ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നു. കാരണം 10 മിനിറ്റിൽ വെന്ത് കഴിഞ്ഞു, പിന്നെ തണുക്കുന്നതിന് വേണ്ടി ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നു. വിശന്നാണെങ്കിൽ കൂമ്പും കത്തി. എന്തായാലും ഇപ്പോൾ നല്ല സുഗന്ധം പരത്തുന്ന കേക്ക് റെഡിയാണ്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ എപ്പിസോഡ്, ഇന്നത്തെ ദിവസം ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് സമർപ്പിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് സാധാരണ കേക്ക് കട്ട് ചെയ്യുന്ന ലാഘവത്തോടുകൂടി കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല, കാരണം ഇതിനുള്ളിൽ നല്ല എരിവുള്ള മസാല ഉണ്ടതാ. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ മല്ലിയിലയും പിന്നെ ഒരു തക്കാളിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് ഇത്തന്നെ റെഡിയാക്കിയിരിക്കുകയാണ്. ഇത് കട്ട് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേക്ക് കട്ട് ചെയ്യുന്ന ലാഘവത്തോടുകൂടി കട്ട് ചെയ്യാൻ പറ്റില്ല, കുറച്ച് റിസ്ക്കാണ്.